അല്ലയോ യുവാക്കളേ എൻ്റെ ചെറുപ്പക്കാരികളെ അത്യാധുനിക ലോകത്ത് അനാവശ്യമായ രംഗങ്ങൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടീനടന്മാർക്ക് വേണ്ടിയാണ് മനസ്സിനെ സംവരണം ചെയ്യുന്നതെങ്കിൽ മോശപ്പെട്ട ഗാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചുണ്ടിനെ വിനിയോഗിക്കുന്നതെങ്കിൽ മോശപ്പെട്ട സീനുകൾ കാണാൻ വേണ്ടിയാണ് ഈ കണ്ണുകൾ വിനിയോഗിക്കുന്നതെങ്കിൽ സ്പോർട്സ് താരങ്ങളോ അഭിമൃത് വേണ്ടിയാണ് ലൗവിന് വേണ്ടിയാണ് മനസ്സിനെ വിനിയോഗിക്കുന്നതെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ എന്റെ ചെറുപ്പക്കാരി മറന്നുപോവണ്ട സ്വഭീവര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാതൃക നബിഹു അലൈഹി വസ്ല്ല തങ്ങളോടുള്ള ഉന്നതമായ ഉദാത്തമായ വരിഷ്ഠമായ വിശിഷ്ടമായ നിഷ്കളങ്കമായ നിഷ്കപടമായ പ്രേമം അനുരാഗം മനസ്സിൽ മനസ്സിൽ അല്ലാതെ നമുക്ക് നേരായ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ കഴിയൂല അങ്ങനെ ഒരു സ്നേഹം മനസ്സിൽ ഊട്ടിയുറപ്പിച്ച നിങ്ങളോട് ഞാൻ പറയട്ടെ വിശുദ്ധ ഇസ്ലാമിന് യുവാക്കളോടും യുവതികളോടും ചിലതു പറയാനുണ്ട് വിശുദ്ധ ഇസ്ലാമിന് യുവാക്കളോടും യുവതികളോടും ചിലതു പറയാനുണ്ട് അതിൻ്റെ മുമ്പ് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ സൂര്യൻ കാതങ്ങൾക്കപ്പുറത്താണ് നിലനിൽക്കുന്നത് സൂര്യൻ ഒരുപാട് ദൂരങ്ങൾക്കപ്പുറമാണ് നിലനിൽക്കുന്നത് പക്ഷേ തീജ്വാല കണക്കെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പകലവൻ്റെ ചൂടേറ്റ് സൂര്യാഘാതമേറ്റ് തൊലിയുരിഞ്ഞുപോയി എത്രയോ ഭീതികരമായ വാർത്തകൾ നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു സൂര്യൻ കാതങ്ങൾക്കപ്പുറത്ത് നിലനിൽക്കുന്നതായിട്ട് പോലും അതിൻ്റെ കഠിന കഠോരമായ ചൂടേറ്റ് നമ്മുടെ തൊലിയുരിഞ്ഞു പോകുന്നുവെങ്കിൽ അതിൻ്റെ കഠിന കഠോരമായി ഉഷ്ണമേറ്റ് വിയർത്തൊലിക്കുന്നുവെങ്കിൽ വസല്ല മാതങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആറാം നൂറ്റാണ്ടിൻ്റെ കരുവാളിച്ചൊരു കാലഘട്ടത്തിൽ ലോക സമൂഹത്തോട് പറയുന്നു പ്രത്യേകിച്ചും യുവാക്കളോടും യുവതികളോടും പറയുന്നു

സൂര്യൻ കാതങ്ങൾക്കപ്പുറത്ത് നിലനിൽക്കുന്നതായിട്ട് പോലും ചൂടനുഭവിക്കുന്നുണ്ടല്ലേ ഉഷ്ണമനുഭവിക്കുന്നുണ്ടല്ലേ എങ്കിൽ സൂര്യൻ ഒരു ചാണുയരത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഭീതിജനകമായ ദിനം വരാനുണ്ട് നോൽബന്ധം പോലുമില്ലാതെ ജനങ്ങളെ പിച്ചളയാൾ നിർമ്മിതമായ വിശാലമായ മൈതാനിയിൽ നിർത്തപ്പെടുന്ന ദിനം വരാനുണ്ട് തണിയില്ല തുണയില്ല തുണിയില്ല ഏവരും നെട്ടോട്ടമോടുന്ന ദിനം വരാനുണ്ട് ആലംബമില്ല പരിലംബനമില്ല സഹായും പരിഭ്രാന്തി കൊള്ളുന്ന വല്ലാത്ത ദിനം വരാനുണ്ട് അന്ന് അർഷിന്റെ തണല് വേണോ അർഷിന്റെ നെയ്യൽ വേണോ കുടുനീര് വേണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിഹു നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് എങ്കിൽ ഏഴു വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഏഴു വിഭാഗം ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരികളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടാനില്ല കേട്ടോ പിന്നെ സങ്കടപ്പെടാനില്ല കേട്ടോ ആരാണ് ഈ ഏഴുവിധം ചെറുപ്പക്കാർ ആരാണി ഏഴ് വിഭാഗം ചെറുപ്പക്കാരികൾ ആ ഏഴ് വിഭാഗം ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരെയുംഹു വലി വസല്ലമ തങ്ങളെ വിശദീകരിക്കുമ്പോൾ ആ ഏഴ് ഗുണവിശേഷണങ്ങളിൽ അപാകത വന്നപ്പോഴാണ് അതിൽ ഇടർച്ച വന്നപ്പോഴാണ് സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ ആകെ വ്യതിചലിച്ചു പോയത് സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ ആകെ താറുമാറായി പോയത് നെബിസല്ലാഹു വലിഹി വസല്ല തങ്ങൾ തുടർന്ന് വിശദീകരിക്കുന്ന ഏഴ് വിഭാഗം ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളിലും കാണേണ്ട ആ ഏഴ് ഗുണങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ സമൂഹത്തിൽ ഒരുപാട് വ്യതിചലനങ്ങൾ നാം കാണാൻ തുടങ്ങിയത് അവിടെ നിന്ന് പഠിപ്പിക്കുന്നു വിഭാഗം ജനങ്ങളെ നബി തങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ഹസബിൻ വ ജമാൽ ഫഖാല ഇന്നി യഖാഫുല്ലാ ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ رجل دعته امراه ذات دعت حسب وجمال فقال اني اخاف الله നിഷിദ്ധമായ കാര്യങ്ങൾ കാണാനും നിഷിദ്ധമായ കാര്യങ്ങൾ കേൾക്കാനും അത് സ്പർശിക്കാനും അതിലേക്ക് നടക്കാനും അത് ചിന്തിക്കാനും അത് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടും ഇന്നി ഇന്നി ഇന്നീ ഇന്നി ഇ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എൻ്റെ രാജാതിരാജനായ റബ്ബു സുബഹാന ഹുമതാലയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയാനുള്ള നാവ് നിങ്ങൾക്കുണ്ടോ എന്ന് ചങ്കൂറ്റത്തോടുകൂടെ പറയാനുള്ള നാവ് നിങ്ങൾക്കുണ്ടോ അങ്ങനെയുള്ള വിഭാഗമാണ് ഏറ്റവും ഏറ്റവും ഉന്നതരായ ഉന്നതരായ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ എന്റെ സഹോദരന്മാരെ എന്റെ സഹോദരിമാരെ അത്യാധുനിക ലോകത്തിൻ്റെ പരിസരങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ അശ്ലീലമായ രംഗങ്ങൾ മാത്രമാണ് കാണുന്നത് അശ്ലീലമായ പടങ്ങൾ മാത്രമാണ് കാണുന്നത് കൈത്തടത്തിൽ കിടക്കുന്ന മൊബൈലിലേക്ക് വിരൽ പമർത്തുമ്പോഴേക്ക് അശ്ലീലമായ പടങ്ങളാണ് പ്രദർശിതമാകുന്നത് അശ്ലീലമായ പാട്ടുകളാണ് കേൾക്കാൻ കഴിയുന്നത് ട്വിറ്ററിൻ്റെയും വാട്സപ്പിന്റെയും സമ്മയുടെയും സോഷ്യൽ മീഡിയകളുടെയും ആ ഒരു മായാചാര യുവസമൂഹങ്ങളെ നാം നശിച്ചു പോകുമ്പോൾ എൻ്റെ യുവതികളെ നാം പോകുമ്പോൾ തങ്ങൾ ഏറ്റവും ഉന്നതമായ വിഭാഗം യുവതികളായി യുവാക്കളായി പരിചയപ്പെടുത്തിയ അള്ളഹന ഞാൻ ഭയപ്പെടുന്നു അള്ളാഹുവിൻ്റെ നരകം ഞാൻ ഭയപ്പെടുന്നു അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്നു പറയാനുള്ള ചങ്കോറ്റം ആർക്കെങ്കിലും അങ്ങനെ ഒരു നാവുണ്ടോ അത് പറയാനുള്ള നാവുണ്ടോ എങ്കിലുറപ്പിച്ചോളൂ പക്ഷേ ഖേദകരമെന്നു പറയട്ടെ ദുഃഖകരമെന്നു പറയട്ടെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആറാം നൂറ്റാണ്ടിൻ്റെ കരുവാളിച്ചൊരു കാലഘട്ടത്തിൽ നബിസല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു വെച്ചല്ലോ ഒരു ചെറിയ കാര്യം ഈ ഒരു ഹറാമിൽ നിന്ന് ജീവിക്കുന്ന കാര്യം പറയുമ്പോൾ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചു ഈ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കിക്കൊണ്ടാ പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം കടന്നു വരുന്നത് ആർക്കും പരിചയമില്ലാത്ത കോലത്തിലായിരുന്നു തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ കഠിനാധ്വാനത്തിലൂടെ സ്വയം കണ്ണീര് കുടിച്ചും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പിയും നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ കഠിനാധ്വാനത്തിലൂടെ ഈ പരിപൂർണമായ സംസ്കാരത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തെങ്കിൽ നബി തങ്ങൾ വിശദീകരിക്കുന്നു മറ്റുള്ളവർക്ക് ഞാൻ മുസ്ലിമാണെന്ന് മറ്റുള്ളവർക്ക് ഞാൻ ഒരു മിനാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട വിധത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാലഘട്ടം വന്നാൽ അവസാന കാലഘട്ടത്തിൻ്റെ ചണ്ടികളാണെന്ന് ഓരോരുത്തരും ഉറപ്പിച്ചേക്കൂ ി സുലാമുഖരീബുഖമാക്കൂ നിങ്ങൾ നമ്മുടെ സംസ്കാരങ്ങൾ മാറി നമ്മുടെ ചിന്തകൾ മാറി നമ്മുടെ പ്രവർത്തനങ്ങൾ മാറി നമ്മുടെ നടപ്പും ഇരിപ്പും കിടപ്പുമെല്ലാം പാശ്ചാത്യൻ സംസ്കാരങ്ങൾ കൊപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് നാം നോട്ടം പോലും പാശ്ചാത്യൻ സംസ്കാരങ്ങൾക്ക് അനുസൃതമായി നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ദയനീയമായ സാഹചര്യം നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഉന്നതമായ സംസ്കാരത്തെയാണ് നമുക്ക് സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അപരിഷ്കൃതൻ സംസ്കാരമില്ലാത്തവൻ എന്ന ഒരു തരം അപരനാമം സ്വീകരിക്കാനാണ് താല്പര്യം വിഡിദ്ധമേ നിന്റെ പേരോ യുവത്വം എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ നമ്മുടെ യുവ സമൂഹങ്ങൾ അതപ്പതിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അലൈഹി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഏറ്റവും ഉന്നതമായ സംസ്കാരം ലബിത്തങ്ങൾ നമുക്ക് സംസാരി നമുക്ക് നബിസല്ലാഹു അലി വസല്ലമാ തങ്ങൾ നമ്മുടെ കയ്യിലേക്ക് സമർപ്പിച്ചില്ലയോ അതുകൊണ്ടാണ് അമേരിക്കക്കാരനായ ചരിത്രകാരൻ ജോർജ് ജപ്ലർ ഒരു തത്വജ്ഞാനി പറഞ്ഞല്ലോ ദി ഹയ്യസ്റ്റ് ദ ഗ്രേറ്റ് സക്സസ് ഓഫ് മുഹമ്മസ് ലൈഫ് വാസ് എഫക്റ്റഡ് ബൈ ഷിയർ മോറൽ ഫോയ്സ് വിത്തൗട്ട് സോഡ് ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിന്റെ ഉടമയായതുകൊണ്ടാണ് കൊണ്ടാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനമനങ്ങളിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത് ലോകമനസ്സിൽ ഇടം പിടിക്കാൻ കഴിയുന്നത് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നതമായ ഉദാത്തമായ നിസ്തുല്യമായ സംസ്കാരം കൊണ്ടാണ് അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകമനങ്ങളിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞതെന്ന് വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ലാത്തൊരംഗം പോലും പറയുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സംസ്കാരം ഏറ്റെടുക്കാൻ നമുക്കൊരു മടി എന്തുകൊണ്ടാണ് ഈ സംസ്കാരം ശിരസ വഹിക്കാൻ നമുക്കൊരു അലംഭാവം എന്തിനാണ് ഈ സന്ദേഹം എന്തിനാണ് ഒരു നിസ്സംഗത എന്തിനു വേണ്ടി നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സംസ്കാരം പരിപൂർണമാണ് വിശുദ്ധമായ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗം മാത്രമാണ് ഉടമയായ അതുമാത്രമാണ് അലൈഹി ഉടമയായാഹു തങ്ങളുടെ റൂട്ട് നീ സ്വീകരിച്ചോ എങ്കിൽ നീ വിജയിക്കും അലൈഹി തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും യുവാക്കളോടും യുവതികളോടും ഒരു വേള നബി വര്യന്മാരെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് അവിടെ ഒരു വേള അലൈഹി വര്യന്മാരോട് പറയുകയാണ് ആൺകോലം കെട്ടുന്ന ചില സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ പെൺകോലം കെട്ടുന്ന ചില പുരുഷന്മാരുണ്ട് അള്ളാഹു സുബാനഹുലയുടെ കാരുണ്യത്തിൽ നിന്ന് അവർ അന്നേക്കും വിദൂരത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തിൻ്റെ ഭാഷയിൽ നമ്മോട് ഉണർത്തുകയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അൽ മിനർ റിജാൽ പുരുഷന്മാരിൽ നിന്ന് പെൺകോലം കെട്ടുന്നവരെ നബിസല്ലാഹു അലീ വസല്ല തങ്ങൾ ശപിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് പോവട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാധുനിക ലോകത്താ ജീവിക്കുന്നത് കൈത്തണ്ടയിൽ ചങ്ങല കെട്ടി കഴുത്തിൽ മാലധരിച്ച് കാതിന് കാതു കുത്തി മുടി ഒരുപാട് നീട്ടി റബ്ബറിട്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീകോലം ആ ഒരു സ്ത്രീകോലത്തിൽ അഭിമാനവും ഊറ്റവും കൊള്ളുന്ന യുവാക്കളോടാണ് തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വർണം ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് കൈത്തണ്ടയിൽ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് കാതു ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് മാല ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് മുടി മുടിപ്പെരടിയേക്കാളേറെ നീട്ടുന്ന ചെറുപ്പക്കാരുണ്ട് ഇതൊരു സ്ത്രൈണ സ്വഭാവമാണ് അത് പുരുഷൻ്റെ പൗരുഷത്തിൻ്റെ അടയാളമല്ല അങ്ങനെ സ്ത്രൈണ സ്വഭാവം നാം കെട്ടുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നവൻ നകന്നവനാണ് ഈ മാനിൻ്റെ കിരണം മനസ്സിൽ പതിച്ചവനല്ല അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ ഓരോരുത്തരും ഈ ഒരു ആശയം കേട്ട് ഈ ചവിടിലൂടെ കേട്ട് ഈ കാതിലൂടെ പുറത്തേക്ക് വിടാനുള്ളതല്ല അങ്ങനെ ആരെങ്കിലും തെറ്റു ചെയ്യുന്നത് കണ്ടാൽ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് മോനേ ഇങ്ങനെ ചങ്ങല ധരിക്കരുത് കേട്ടോ ഇങ്ങനെ കാതു കുത്തരുത് കേട്ടോ ഇങ്ങനെ മാല ധരിക്കരുത് കേട്ടോ ഇങ്ങനെ മുടി നീട്ടരുത് കേട്ടോ സ്വർണം ധരിക്കരുത് കേട്ടോ എന്നു പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടോ എങ്കിൽ നമ്മുടെ യുവസമൂഹം ഉന്നതമായ ഉത്ഥാന പദത്തിലേക്ക് ഉയരും ലോകത്ത് തന്നെ അത്ഭുതം കൊയ്യുന്ന യുവാക്കളായി മാറും

ോലം കെട്ടുന്ന ചില സ്ത്രീകൾ കടന്നു വരാൻ ആൺകോലം കെട്ടുന്ന ചില സ്ത്രീകൾ കടന്നു വരാനുണ്ട് പുരുഷവേഷം ധരിക്കുന്നതാണ് ആ സ്ത്രീ സമൂഹത്തിൻ്റെ അഭിനിവേശം ആ പെണ്ണിൻ്റെ താല്പര്യം അങ്ങനെയുള്ള പെണ്ണും യുവതിയും സ്ത്രീജനങ്ങളും ജനങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു അത്യാധുനിക ലോകത്തിൻ്റെ പരിസരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ വേഷവിധാനങ്ങൾ എന്തൊക്കെയാണ് ടെൻറ്റ് ധരിക്കുന്ന സ്ത്രീകളില്ലേ ഇടുങ്ങിയ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളില്ലേ ഇങ്ങനെ തുടങ്ങി ആൺകോലം കെട്ടുന്ന സ്ത്രീകൾ കടന്നു വന്നാൽ അത് ആഹ്റു സമാനിൻ്റെ ചണ്ടികളാണെന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ പുറത്താണ് തങ്ങൾ ഗൗരവത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത് മറ്റൊന്നുകൂടി സ്ത്രീകളോട് തങ്ങൾ പറയുന്നു അവസാന കാലഘട്ടം വരുമ്പോൾ ഒരു വിഭാഗം സ്ത്രീകൾ കടന്നു വരാനായിരിക്കുന്നു നിസാ കാ വസ്ത്രം ധരിച്ച സ്ത്രീകളാണ് വസ്ത്രം ധരിച്ചിട്ടില്ല വസ്ത്രം ധരിച്ചവരാണ് പക്ഷേ വസ്ത്രം ധരിച്ചിട്ടില്ല കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്ന ചഞ്ചല ചിത്തയായി സംസാരിക്കുന്ന മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന കോലത്തിൽ സംസാരിക്കുന്ന മുടികൂമ്പാരങ്ങളെ മൂർദ്ധാവിൽ കുമിച്ചു കൂട്ടി വെക്കുന്ന സ്ത്രീകൾ കടന്നു വന്നാൽ അവസാന കാലഘട്ടം അടുത്തിരിക്കുന്നുവെന്ന് വിധി എഴുതിക്കോളൂ ആ വിഭാഗം സ്ത്രീകൾ സ്വർഗീയ ലോകത്തിന്റെ സുഗന്ധവും പരിമളവും ആസ്വദിക്കാൻ അവർക്കാർക്കും കഴിയൂല കേട്ടോ അത്യാധുനിക ലോകത്തെ വസ്ത്രധാരണത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് സ്വർഗമുണ്ടെന്ന വിശ്വാസം നമുക്കുണ്ട് രകം ഉണ്ടെന്ന വിശ്വാസവും നമുക്കുണ്ട് മരണാനന്തര ജീവിതം നമ്മൾ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് ഒന്നുകിൽ നരകത്തിലേക്ക് എല്ലാവരും എറിയപ്പെടുമല്ലോ പാപം ചെയ്തവരാണെങ്കിൽ കത്തിയാളുന്ന നരകത്തിലേക്ക് നിക്ഷേപിപ്പിക്കപ്പെടുന്നതാണ് അതല്ല നന്മ ചെയ്തവരാണോ സ്വർഗീയ ലോകത്തെ സുഖലോലുപതകളിൽ അവൻ അഭിരമിക്കാനും അവൻ ആസ്വദിക്കാനും കഴിയും ഭൂവന്ത്യായ ഷാഫിയാഹു വനുഹു സ്വർഗമെന്ന് അല്ലെങ്കിൽ നരകമെന്ന് ഒറ്റൊഴുക്കിൽ പറയുമ്പോൾ സ്വർഗമല്ലേ നരകമല്ലേ എന്ന അലൻഭാവ ഭാവത്തോടുകൂടെ കാണേണ്ട സഹോദരന്മാരെ നരകത്തിൻ്റെ വല്ലാത്തൊരവസ്ഥ സൂറത്തുനബയിലൂടെ അള്ളാഹു സുബഹാന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തുനബയിലൂടെ അള്ളാഹു സുബഹാനഹുബത്താല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് إن جهنم كانت مرصادا لطواغين مآبا لابثين فيها هقابا لا يذوقون فيها بردا ولا شرابا إلا كميما وَغَسَّقًا إن جهنم كانت مرصادا തങ്ങളുടെ ചര്യകളിൽ നിന്ന് അകന്നു ജീവിച്ച് തിന്മകൾ ചെയ്ത പാപികളാണോ

അനുഭവിക്കേണ്ടവരാണ് ദാഹിച്ചു വലയുമ്പോൾ ആ കത്തിയാളുന്ന നരകത്തിൽ കിടന്ന് തെജ്വാലകളിൽ കിടന്ന് അനുഭവിക്കുമ്പോൾ വല്ലാത്ത ദാഹം വരൂലെ ആ കഠിന കട്ടോരമായ ദാഹം വരുമ്പോൾ അള്ളാഹുവിനോട് ജലം വേണം നാഥ ജലം വേണം നാഥ വെള്ളം എന്നാനും പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മധുരതരമായ പാനീയമില്ല അവിടെ നിങ്ങൾക്ക് ജ്യൂസ് ഇല്ല അവിടെ നിങ്ങൾക്ക് നല്ല നല്ല പാനീയമില്ല തണുപ്പില്ല നല്ല ഐസ് കലർന്ന വെള്ളം നിങ്ങൾക്ക് നൽകൂല മറിച്ചോ ഇല്ലാ ചൂടിന്റെ പരമകാഷ്ട പ്രാപിച്ച അങ്ങേറ്റം തിളച്ചു മറിഞ്ഞ ജലമാണ് നിങ്ങൾക്ക് നൽകുന്നത് ആ വെള്ളമെങ്ങാനും തൊണ്ട കുഴിയിലൂടെ ഇറങ്ങുമ്പോഴേക്ക് ഇവിടെ അങ്ങ് ദ്വാരമുണ്ടാകുന്നു ശരീരത്തിൽ അകമാനം ദ്വാരമുണ്ടാകുന്നു ആ മാശയം പൊട്ടിപ്പിളരുന്നു കുടൽമാലകൾ എത്രയും പുറത്തേക്ക് ചാടുന്നു കഠിനകഠോരമായ ചൂടേറിയ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജലമാണ് നരകത്തിൽ നമുക്ക് എന്നൊരു തടാകവുമുണ്ട് നരകത്തിൽ ആ തടാകത്തെ കുറിച്ച് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ അങ്ങേറ്റം വിഷമുള്ള സർപ്പത്തിൻ്റെയും പാമ്പിൻ്റെയും തേളിൻ്റെയും ഹിംസ്രജന്തുക്കളുടെയും നാവില്ലെന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിഷങ്ങളെ കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിർഭരമായ ഒരു നദിയാണ് എന്ന തടാകം ആ വിഷം നിറഞ്ഞിരിക്കുന്ന ഒസ്സാക്ക് എന്ന തടാകത്തിലേക്ക് പാപികളായ ജനങ്ങളെ മുഖിയാൽ തിന്മ ചെയ്ത് ജീവിച്ചു മരിച്ചുപോയ പാപികളങ്ങാന മുഖിയാൽ എന്റെ സഹോദരന്മാരെ ആ കഠിന കടോരമായ വിഷത്തിന്റെ ആ ഒരു കാഠിന്യം കാരണത്താൽ മുക്കപ്പെട്ട വ്യക്തിയുടെ ചർമ്മമൊരിഞ്ഞു പോകുന്നു

വർണ്ണനകളിൽ നിന്ന് ചെറിയൊരു രൂപം മാത്രമാണ് ഞാൻ പറഞ്ഞത് ആ ഒരു നരകത്തെ നമുക്ക് ഭയമുണ്ടോ സ്വർഗീയ ലോകത്തേക്ക് എത്തിപ്പെടണമെന്ന ഉന്നതമായ ആഗ്രഹമുണ്ടോ എങ്കിൽ അലൈഹി തങ്ങൾ അവിടെ നിന്ന് ചെറുപ്പക്കാരോടാണ് പറയുന്നത് സാഹചര്യങ്ങളെല്ലാം കടന്നു വന്നു പക്ഷേ ആ ഹറാമ് പേടിച്ച് അള്ളാഹുവിൻ്റെ നരകം ഭയന്നുകൊണ്ട് അള്ളാഹുവിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ചങ്കൂറ്റത്തോടുകൂടെ പറഞ്ഞ യുവാക്കളുണ്ടോ യുവതികളുണ്ടോ സ്വർഗീയ സ്വർഗീയലോകത്ത് ഉന്നതമായ പദവിയുണ്ടവർക്ക് അവർ മാതൃകായോഗ്യരായകളും യുവാക്കളുമാകുന്നു നാം ഓരോരുത്തരും ആരാ ഒരു പോലും ചെയ്യാത്ത മഹാനാണ് ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത മഹാനാണ് മഹാനാണ് ആ തങ്ങളുടെ തിരുസുന്നത്തുകൾ പൂർണ്ണമായും മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ശിഷ്യനായ കടന്നു ചോദിക്കുന്നു യാസ്താദീസ്ബിതയാ ഉസ്താദി എന്തൊക്കെയുണ്ട് വർത്തമാനം ഉസ്താ എന്തൊക്കെയുണ്ട് വിശേഷം ഉസ്താ ഷാഫി റതിയല്ലാഹു ശിഷ്യനായ അഭിവന്ധ്യ ശിഷ്യനായാഹുഹു കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു എന്തൊക്കെയുണ്ട് വർത്തമാനം അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് മറുപടി പറയുന്നത് നമുക്ക് ആ മറുപടിയിൽ പാഠമുണ്ട് നമുക്കാ മറുപടിയിൽ ചിന്തിക്കാനുള്ള വാക്കുകളുണ്ട്

ും വിട പറയാൻ പോവുകയാണ് ചഷകത്തിൽ നിന്ന് ഞാൻ കുടിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ വന്നുപോയ പാതകങ്ങളെ ഞാൻ നേരിൽ കാണാൻ പോവുകയാണ് അള്ളാഹുവിന്റെ കഠിന കാര്യത്തിനും വിചാരണക്കും ഞാൻ വിധേയമാവാൻ പോവുകയാണ്ഹുമാനേ അറിയൂല്ല റഹുമാനെ എൻ്റെ ആത്മാവിന്റെ ഗമനാഗമനം എൻ്റെ ആത്മാവിന്റെ സഞ്ചാരം സ്വർഗീയ ലോകത്തെ കാണോ അതല്ല നരകീയ ലോകത്തെ കാണോ എൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നതെന്ന് പറയാൻ എനിക്ക് കഴിയൂലെ ഷഫി അല്ലാഹുവനുഹോ മരണശയ്യയിൽ കിടന്നുകൊണ്ട് അവിടെ നിന്ന് ദീനരോദനം ഒരു വിട്ടുവെങ്കിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിൽ افو عفو بيك سلما تعالى مني ذنبي فلما قرنتك بعفو بيك ربي كان عفو أَعْلَمَ فما زلت ذا عفو عن ذنبي لم تزل تجود وتعفو مينة وتكرما فلولا

നാക്ക് ോ അല്ല മൂക്ക് നൽകിയല്ലോ അല്ല ശരീരോർജം നൽകിയല്ലോ റഹുമാനെ പക്ഷേ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല റഹുമാനെ അതുകൊണ്ട് എനിക്ക് ഏക പ്രതീക്ഷ എന്റെ വഴികളെല്ലാം ഗുഡുസായപ്പോൾ എൻ്റെ ഏക പ്രതീക്ഷ റഹ്മാനെ നിന്റെ കാരുണ്യത്തിൻറെയും ആർദ്രതയുടെയും കടാക്ഷത്തിൻ്റെയും കപാടം മലർക്കെ തുറക്കപ്പെടുമെന്ന ഏക പ്രതീക്ഷ മാത്രമാണ് ാണ് എനിക്കുള്ളത് റഹ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് നരകത്തെ പേടിച്ച് സ്വർഗത്തിൻ്റെ സുഖലോലുപത ആശിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിൽ നമ്മളൊക്കെ എവിടെയാണ് ജീവിതത്തിലൊരു തെറ്റുപോലും ചെയ്യാത്ത കറാഹത്ത് പോലും ചെയ്യാത്ത ഷാഫഴി റദിയുള്ള ഹു കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്കാണോ എൻ്റെ ആത്മാവ് നരകത്തിലേക്കാണോ എൻ്റെ ആത്മാവ് പറയാൻ എനിക്ക് കഴിയൂല റഹ്മാന് എന്ന് പറഞ്ഞുവെങ്കിൽ എത്ര പാട് ിവരും ഓരോ ദിവസവും ഒരുപാട് ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റുകുറ്റങ്ങൾ ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാം എത്ര മാത്രം പരിതപിക്കേണ്ടി വരും പറഞ്ഞു വരുന്നത് ഏഴു വിഭാഗങ്ങളിൽ ഏറ്റവും ഉന്നതമായ വിഭാഗം ഏറ്റവും ഉന്നതരായ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ ഹറാമിൻ്റെ സാഹചര്യം വന്നു അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടോ എങ്കിൽ നാം ഉന്നതമായ വിഭാഗത്തിൽ പെട്ടതാണ് രണ്ടാമത്തെ വിഭാഗം ലബിത്തങ്ങൾ വിശദീകരിക്കുന്നു അള്ളാഹുവിന്റെ വചൂകാംക്ഷിച്ചുകൊണ്ട് നിസ്കാരങ്ങൾ മുറ നിർവഹിക്കുന്ന യുവാക്കളാണോ യുവതികളാണോ അള്ളാഹുവിൻ്റെ വചൂ കാംക്ഷിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ മുറ നിർവഹിക്കുന്ന യുവാക്കളാണോ യുവതികളാണോ അവരെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗീയ സുഖങ്ങളാണ് വിശുദ്ധമായ അറിശിൻ്റെ തണലുകളും നീയലുകളും കുടിനീരുകളുമാണ് ആ ഒരു നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉമ്മമാരെ നമ്മുടെ ജീവിതത്തിലുണ്ടോ ചെറുപ്പക്കാരെ ഐ പി എൽ കളിക്കളത്തിലേക്ക് ഓടുന്നത് എപ്പോഴാണ് സ്വന്തം പിതാവ് മരിച്ചു കിടക്കുന്നു ആ പിതാവിൻ്റെ അന്ത്യകർമ്മം കഴിഞ്ഞ ഉടനെ എന്ന് പറയുന്ന യുവാവ് ഇരുപത് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ എങ്ങോട്ടാണെന്നറിയോ കളിക്കളത്തിലേക്ക് കുതിക്കാനും കിതക്കാനും വേണ്ടിയാണെങ്കിൽ പോയ യുവത്വമേ നമുക്കൊരു മരണാനന്തര ജീവിതമുണ്ട് ഈ ലോകം നശ്വരമാണ് ഈ ലോകം അനശ്വരമല്ല ഈ ലോകം ശാശ്വതമല്ല ശാശ്വതമായ ജീവിതം നമ്മെ കാത്തിരിക്കുന്നു ഇതിനമായ ലോകമാണ് തദ്വാ ജീവിതം വിധി

ഈജിപ്ഷ്യൻ പറവുമാരും കാറൂനുമാരും മഹ്മാന്മാരും ബുഹ്ത് എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ആരും ഈ ലോകത്തിനേശ്വരല്ല ആരും ഈ ലോകത്തനേശ്വരല്ല എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ിയും മിറ്റ്ലറുമാരുമെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞവരാണ് ആരും ഈ ലോകത്തെ ഭരിക്കുന്നവരല്ല താമരപ്പൂവിൻ്റെ തളിൽ തൂങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളിയോളം അബലമാണ് ചബലമാണ് ജീവിതം അതുകൊണ്ട് കളിയിലമർന്നു പോകുമ്പോൾ അനാവശ്യമായ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും സ്വന്തം സമയങ്ങളെ ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മെ സൃഷ്ടിച്ചു സംവിധാനിച്ചതാണെന്ന ബോധം ബോധം നമുക്ക് നമുക്ക് വേണം പറഞ്ഞയച്ചതാണ് നമ്മളെ എന്ന ഓരോരുത്തർക്കും ഉണ്ടാവണം ഈ എന്നെന്നും എന്നെന്നുംേണ്ടവരല്ല നാം ഈ ലോകത്ത് എന്നെന്നും ഭരിക്കേണ്ടവരല്ല നാം വിശുദ്ധ ഖുർലിലൂടെ അള്ളാഹു സുബാന നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട് تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا الله سبحانه وتعالى നിങ്ങൾക്ക് നല്ല കണ്ണു നൽകിയല്ലോ നല്ല കാതു നൽകിയല്ലോ ലോകത്തുള്ള ശബ്ദങ്ങളെല്ലാം കേട്ടാസ്വദിക്കാൻ നല്ല കാതു നൽകി അല്ലാഹു സുബഹാനുഭൂപതാല ലോകത്തുള്ള സർവ്വ അത്ഭുതങ്ങളും കണ്ടാസ്വദിക്കാൻ സർവപ്രതിഭാസങ്ങളും കണ്ടാസ്വദിക്കാൻ നല്ല കണ്ണു നൽകി അല്ലാഹു സുബഹാനുഭൂപതാല സുഗന്ധങ്ങളുടെയും ദുർഗന്ധങ്ങളുടെയും ഇടയിൽ വിവച്ഛേദിക്കാൻ നല്ല മൂക്കു നൽകി അല്ലാഹു സുബഹാനുഭൂ താല കൊടുക്കാനും വാങ്ങാനും ക്രയവിക്രയം ചെയ്യാനും നല്ല കയ്യു നൽകി അല്ലാഹു സുബഹാനുഹൂവാല സംസാരിക്കാനുള്ള നഖു നൽകി ചിന്തിക്കാനും മനനം ചെയ്യാനുള്ള മനസ്സു നൽകി നടന്നു നീങ്ങാനുള്ള കാലു നൽകി ചലിപ്പിക്കാനുള്ള ശരീരം നൽകി അല്ലാഹു സുബഹാനുഹൂവാല എന്നിട്ടും റബ്ബ് സുബഹാനുഹൂവാലയുടെ വജു കാക്ഷിച്ചുകൊണ്ട് നീ നിസ്കാരം മുറ പോലെ നന്ദി സൂചകമായി നിർവഹിക്കുന്നുണ്ടോ നീ നന്ദി സൂചകമായി നിസ്കാരം മുറപോലെ നിർവഹിക്കുന്നുണ്ടോ പതിനാലാം രാവിലെ പരിപൂർണ ചന്ദ്രൻ ഇരുളുമുറ്റിയെ രാത്രിയിൽ നീന്തി തുടിക്കുന്നത് പോലെ തങ്ങൾ മാതങ്ങൾപേത്തെ വാനാരോഹണം നടത്തിയല്ലോ അള്ളാഹു കൊടുത്ത സമ്മാനമാണ് തങ്ങൾ ഈ സമ്മാനമായി നിസ്കാരം നിസ്കാരം ആ മുറപോലെ നമ്മൾ നിർവഹിച്ചാൽ ജീവിതം ജീവിതം നിസ്കാരത്തിൽ നിസ്കാരത്തിൽ നാം നാം പുലർത്തുന്നില്ലേ പുലർത്തുന്നില്ലേ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ സമയങ്ങൾ നമ്മുടെ ജീവിത രീതികൾ അവതാളത്തിലാകും മായി ചിന്തിക്കുമ്പോഴോ തങ്ങൾ ഓർമ്മപ്പെടുത്തി ആരെങ്കിലും നിസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിസ്കാരത്തിൽ ആരെങ്കിലും ഉപേക്ഷ വരുത്തുന്നുവെങ്കിൽ അവൻ അവിശ്വാസത്തെ ഭയന്നുകൊള്ളട്ടെ അവൻ അവിശ്വാസത്തെ ഭയന്നുകൊള്ളട്ടെ നബിസൊല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടത്തിൽ നിന്നും തിരുമതത്തിൽ നിന്നും അവൻ മുക്തനായിരിക്കുന്നു നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഗൗരവത്തിൻ്റെ ഭാഷയിൽ നമ്മോട് പറഞ്ഞുവെങ്കിൽ വളരെ ഗുരുതരമായ സ്വരത്തിൽ നമ്മോട് പറഞ്ഞുവെങ്കിൽ രണ്ടാമത്തെ ഉന്നതരായ ചെറുപ്പക്കാരായി ചെറുപ്പക്കാരികളായി അള്ളാഹു സുബാന ഹബീബിന്റെ നാവിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആരാധനാ ർമ്മങ്ങൾ നിർവഹിക്കുന്നവരാരോ അവരാണ് ഉന്നതമായ യുവാക്കളും യുവതികളുമെന്ന് പഠിപ്പിച്ചുവെങ്കിൽ കടന്നുമാ ഉൽ അള്ളവിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു പക്ഷേ പറയാനുണ്ടാകും എൻ്റെ ജോലി ഭാരം കൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല എൻ്റെ തൊഴിലിൻ്റെ ഭാരം കൊണ്ട് എന്റെ ക്ഷീണത്തിന്റെ കാഠിന്യം കൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്നൊരു പക്ഷേ നിങ്ങൾക്ക് മുരടന്യായം പറയാനുണ്ടാകും എങ്കിലിങ്ങോട്ട് കടന്നുവിന്റെ സമാധാനപൂർണമായ ജീവിതത്തിലേക്ക് കടന്നുവാൻ ഹദ്വാറിയാഹുവനുഹു ആരാണ് ലോകത്ത് സമാധാനപൂർണമായ ജീവിതം നയിച്ച മഹാനാണ് ആ മഹാനവറുകളെ അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ ജീവിതാവസാനം ജീവിതം അവസാനിക്കുന്നതെങ്ങനെയാണ് ഫൈറൂസ് എന്ന് പറയുന്ന ഒരു മജൂസിയായ വ്യക്തി വിഷത്തിലൂട്ടിയ കണ്ട് പിച്ചാത്തി കൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിഷത്തിലൂട്ടിയ പിച്ചാത്തി കൊണ്ട് നാഭിക്ക് കുത്തിയില്ലയോ ശരീരത്തിൽ ഏട്ടോളം കുത്തുകൾ കുത്തിയില്ലയോ സമാധാനപൂർണമായ ഭരണം നടത്തിയായി നമസ്കരിക്കുന്ന സമയത്ത് ആയ വ്യക്തി വിശ്വത്തിലൂട്ടിയ പിഛാത്തി ഉപയോഗിച്ചുകൊണ്ട്

എന്റെ സ്വന്തം മകനായ അബ്ദുല്ലാഹിബിന് കടന്നു വന്നുകൊണ്ട് ചോദിച്ചല്ലോ എന്റെ എന്ന് വിളിച്ചപ്പോഴും ആ അമീരു മദീനയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ താരം ചോദിക്കാൻ ഉണ്ടായിരുന്നത് പറയാനുണ്ടായിരുന്നത് എന്റെ മകൻ എന്റെ സമൂഹമേ എന്നായിരുന്നില്ല മറിച്ച് മറുപടി എല്ലാവൻ അവിടെ നിന്ന് ചോദിച്ചത് കുടൽമാലകളെല്ലാം പുറത്തേക്ക് വീണ് കിടക്കുന്നു ഇങ്ങനെ വാർന്നൊലിക്കുന്നു അപ്പോഴും മറുപടി എല്ലാം അവന് ചോദിച്ചത് എന്തായിരുന്നുവെന്നറിയോ ശുഭ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞോ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞോ നിങ്ങൾ നിസ്കാരത്തിന്റെ ഒരു നിസ്കരിച്ചോ നിസ്കാരം പോയോ മരണത്തോട് മല്ലടിക്കുമ്പോഴും രക്തം മാർന്നൊലിക്കുമ്പോഴും പിച്ചാത്തി കൊണ്ട് നാബിക്ക് കുത്തേറ്റ് കുടൽമാല പുറത്ത് വന്നപ്പോഴും മറുപരിൽ ഹത്വാപറിയല്ലാ ഹുഹുവിന്റെ തിരിച്ചുണ്ടിലൂടെ വന്നത് എന്റെ നിസ്കാരം കല പോയോ എന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയോ നാളെ നാളറബിന്റെ കോടതിയിലേക്ക് നിസ്കാരം കല ആക്കിക്കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടവനായ നിലയിൽ ഞാൻ കടന്നു വരേണ്ടി വരുമോ എന്നോർത്തുകൊണ്ടാണ് എല്ലാം ഒന്നു കരഞ്ഞതെങ്കിൽ ആ വേദന അദ്ദേഹം പരിഗണിച്ചിട്ടില്ല സ്വന്തം ശരീരത്തിൽ കുത്തേറ്റ വേദന അദ്ദേഹം പരിഗണിച്ചില്ല എൻ്റെ യുവാക്കള് അതുകൊണ്ട് പോലെ ഉന്നതമായ പാരമ്പര്യം നമ്മിലൂടെ നാം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുവരണം അത് നല്ല യുവത്വത്തിന്റെ അടയാളമാണ് ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഏകാന്തനായി അള്ളാഹുവിനെ കുറി ചോർത്ത് കരയുന്ന കണ്ണുള്ള ചെറുപ്പക്കാരെ

ثم صفله تجد به صنع بديع الهيكم لكن به قام دليل الادمي ശരീരത്തിലേക്ക് നോക്കുമോനെ എത്രമാത്രം തന്നത് ഈ പ്രാപഞ്ചിക പ്രാപഞ്ചിക ഈ ചരാചരങ്ങളല്ല നിന്റെ സുഖത്തിനു വേണ്ടിയാണ് പ്രാപഞ്ചികൾ നൽകിയത് എന്നിട്ടും നീ എന്താണ് മോനെ അള്ളാഹുവിനെ കുറിച്ചോർ കാത്തത് അള്ളാഹുവിനെ കുറിച്ചോർത്ത് കരയാത്തത് എന്തുകൊണ്ട് മോനെ ഇനിയും വിശാലമായ ജീവിതത്തിലേക്ക് ിൽ കൂടെ സമാധാനപൂർണ്ണമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാത്രി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പാതിരാ മണൽപ്പരപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മദീന മുനവറയുടെ മണൽപ്പരപ്പിലൂടെ ദൂരെ എവിടെ നടന്നുകൊണ്ടിരിക്കുന്നോ ഒരു അട്ടഹാസം കേൾക്കുന്നു ഒരു നിലവിളി കേൾക്കുന്നു നീ ജീവിതത്തിൽ എന്തുമാത്രം തെറ്റുകുറ്റങ്ങളാണ് ചെയ്തത് നീ ജീവിതത്തിൽ എത്രമാത്രം ഹറാമുകളാണ് ചെയ്തത് അല്ലാഹുബനക്കു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീ ഉപയോഗപ്പെടുത്തിയോ ാണ് അധിക്ഷേപിക്കുന്നത് സമാധാനപൂർണമായ ഭരണം നടത്തിയത് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് എവിടെ നിന്നാണ് ഈ അട്ടഹാസം കേൾക്കുന്നത് അട്ടഹാസം കേട്ട ഭാഗത്തേക്ക് അനുസൃതിയെല്ലാം അവരിങ്ങനെ നടന്ന് നടന്ന് ഒരുപാട് ദൂരമെത്തിയപ്പോൾ ഒരു വിശാലമായി തപ്പനത്തോട്ടം കണ്ടു ഈത്തപ്പനത്തോട്ടത്തിലേക്ക് നോട്ടി നോക്കിയപ്പോഴാണ് ഈ തപ്പനത്തോട്ടത്തിലെ ഒരു ഈത്തപ്പന തടിയോട് സ്വന്തം ശരീരത്തെ ബന്ധിപ്പിച്ചു ശരീരത്തോടാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് ആത്മാവിനോടാണ് ോടാണ് നീ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവനല്ലേ അല്ലാണ്ട് ആനുകൂല്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തിയോ ഒഴിഞ്ഞു ഇരുന്നു കൊണ്ട് കരയുന്ന ഉമറിനെയാണ് കാണുന്നത് അള്ളാഹുവിനെ കുറി ചോർത്ത് അള്ളാൻ്റെ ഭീതി നിറഞ്ഞ നരകത്തെ കുറിച്ചോർത്ത് കരയുന്ന ഉമറിനെയാണ് കാണുന്നത് പലപ്പോഴും പുൽക്കൊടി ഉമർ റതി അല്ലാ കരഞ്ഞു പറയാറുണ്ടായിരുന്നു റബേ റഹുമാനേ റഹീമേനെ ഞാനൊരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേന് എങ്കിൽ ഭയക്കേണ്ടല്ലോ റഹ്മാനേ എന്നൊരു ജീവിതത്തിൽ പലപ്പോഴും പറയാറുണ്ടായിരുന്നുവെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ എന്റെ ചെറുപ്പക്കാരി നമ്മൾ എവിടെയാണ് അള്ളാഹുവിനെ കുറിച്ചോർത്ത് എപ്പോഴെങ്കിലും ഈ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ധാരയായി അല്ലെങ്കിൽ ഒരു തുള്ളിയെങ്കിലും എപ്പോഴെങ്കിലും മുറ്റിയിട്ടുണ്ടോ ഒരു തുള്ളിയെങ്കിലും എപ്പോഴെങ്കിലും മുറ്റിയിട്ടുണ്ടോ സ്വന്തം ഒന്ന് ചെയ്യേണ്ടത് അനിവാര്യമാണ് വിശാലമായ വിജ്ഞാനത്തിന്റെ തടസ്സുകൂട്ടി എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഇന്ന് രാത്രി കടക്കയിൽ കടക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിലൊന്ന് തിരുനെഞ്ചത്തൊന്ന് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്ക് എന്റെ റബ്ബിനെ മറന്നുകൊണ്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത് എത്ര പാട് സംസ്കാരമാണ് ഞാൻ കഥ ആക്കിയത് എത്രപാട് തെറ്റുകളാണ് ഞാൻ ചെയ്തത് ഒരുപാട് പാതകങ്ങൾ ഞാൻ ചെയ്തുവല്ലോ എന്ന്

ഫ്രണ്ട്ഷിപ്പിൻ്റെ യുഗമാണിത് അടുത്തുള്ള സുഹൃത്തുക്കളെ വിട്ടറിഞ്ഞ് ദൂരെയുള്ള സൗഹൃദ ബന്ധങ്ങളുമായി ഒരുമിച്ച് കൂട്ടാനും ദൂരെയുള്ള ഫ്രണ്ട്സുകളുമായി ഫ്രണ്ട്ഷിപ്പ് ആവാനും വല്ലാത്ത താല്പര്യമാണ് അത്യാധുനിക ലോകത്തുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് എങ്കിൽ സൗഹൃദ ബന്ധം യുവത്വത്തെ വല്ലാതെ നിയന്ത്രിക്കുന്നുണ്ട് നമ്മുടെ വിജയ പരാജയങ്ങളെ നിർണയിക്കുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം തങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ വജു കാംക്ഷിച്ചുകൊണ്ട് കൂടിയ രണ്ട് കൂട്ടുകാർ അവർ അറച്ചിന്റെ നീയലും തണലും കുടുനീരും ലഭിക്കുന്ന വിഭാഗമാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സംസ്കാരങ്ങളെ നിർണ്ണയിക്കുന്നത് നമ്മുടെ സംസ്കാരങ്ങളെ മാറ്റിമറിക്കാൻ തന്നെ നമ്മുടെ സുഹൃത്തിനെ കഴിയും അറ്രീനി ബന്ധം നീ ആരോടാണോ കൂട്ടുകൂടുന്നത് ആ കൂട്ടുകാരന്റെ ഉന്നതമായ സ്വഭാവം നിനക്ക് ലഭിക്കും നീ ആരോടാണോ കൂട്ടുകൂടുന്നത് അവന്റെ മോശപ്പെട്ട സംസ്കാരം നമ്മിലേക്ക് സംക്രമിക്കും അതുകൊണ്ട് സൗഹൃദ ബന്ധം യുവാക്കളെ നമ്മുടെ യുവത്വത്തിൻ്റെ ഊർജവും ഓജസ്സും തേജസ്സും ശ്രേയസ്സും പകരുന്ന ഒന്നാണെന്ന് ഈ ഒരു മജിലീസിൽ വെച്ച് നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതുണ്ട് തദ്വാരാ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് അള്ളാഹു മ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ എല്ലാവരും ഒന്ന് എണീറ്റു നിൽക്കോ എല്ലാവരും എണീറ്റ് നിൽക്കൂ ഒന്നടുത്തേക്ക് കിടന്നു വരൂ ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എല്ലാവരും ഒന്നടുത്തേക്ക് വരൂ അള്ളാഹു സുബാന നമുക്കൊരുപാട് ആനുകൂല്യങ്ങൾ നൽകിയില്ലേ ഒരുപാട് സന്തോഷ സുദിനങ്ങൾ നൽകിയില്ലേ ഈ ഒരു സന്തോഷ ുതിരങ്ങൾ അതിലേറ്റവും വലിയതാണല്ലോ അള്ളാഹു സുബാന നമുക്ക് നൽകിയില്ലയോ ആദർശബോധം നൽകിയില്ലയോ ആദർശബോധങ്ങളെ ഏതെങ്കിലും ഒരു ഭൗതികമായ പരിസരങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഭൗതിക കാരണങ്ങൾക്ക് വേണ്ടി അടിയറ വെക്കാനുള്ളതല്ല നമ്മുടെ വിശ്വാസങ്ങളുടെ നമ്മുടെ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പ്രചാരകർ അതിന്റെ സംരക്ഷകർ നമ്മൾ തന്നെയാണ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഭരണം നടത്തിയല്ലോ ഇലാഹാണെന്നുപോലും ദൈവമാണെന്നു പോലും അവൻ ലോകത്തോട് പറഞ്ഞുവല്ലോ അങ്ങനെ സ്വോധിപതിയാണ് ഫിറ ഔന എന്നേക്കാധിപതി അവന്റെ മകളുടെ മുടി ചീകൊണ്ടിരിക്കുന്ന പെണ്ണാണ് നിലത്ത് വീണുപോയി ആ ചീർപ്പെടുക്കാൻ സമയത്ത് മാഷിത്ത പറഞ്ഞു തൈസമൻ തൈസൻ ഗറവില്ല അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാരോ അവൻ നശിച്ചു പോവട്ടെ അവനാകുന്നു എല്ലാ വിനഷ്ടങ്ങളും ബോധത്തിന്റെ വികാരത്തിന്റെ പേരിൽ പറഞ്ഞുപോയതാണ് മകൾ ഇത് കേട്ടു മാഷിത്തയോട് ചോദിച്ചു എന്റെ വാപ്പയല്ലാധ്യൻ കൊണ്ടോ മാപ്പയല്ലയോ ഉന്നതനായ നാഥൻ ഉന്നതമായ ദൈവം പിതാവല്ലയോ റിക്കുന്നു എന്റെയും നിന്റെയും ഈ പ്രപഞ്ച ചരാചരങ്ങളുടെയും കോടാന കോടി താരങ്ങളുടെയും സൂര്യചന്ദ്രന്മാരുടെയും ഉൽക്കാശിലകളുടെയും കളകളാരവം മുഴക്കി താരാട്ടുപാടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആറുകളുടെയും അരുവികളുടെയും പുഴകളുടെയും സമുദ്രങ്ങളുടെയും കളകൂചരങ്ങൾ മുഴക്കി പറിപ്പറക്കുന്ന പറവകളുടെയും ഈ പ്രാപഞ്ചിക ചരാചരങ്ങളുടെയെല്ലാം അള്ളാഹു എന്ന ഏകദൈവമാണ് പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ ഫിറാനിൻ്റെ മകളാ ഫിറാവിനിൻ്റെ അരികിലേ ഓടി ചെല്ലുന്നു

പരിപാലിക്കുന്നവൻ പക്ഷേ പറയുന്നു നീ എന്നെ എങ്ങാനും അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ സർപ്പങ്ങളുടെയും പീഡനങ്ങൾക്ക് നിന്നെ ഞാൻ വിധേയമാക്കും പകലവന്റെ സൂര്യന്റെ ചൂടേറ്റ് ജോലിച്ച് കിടക്കുന്ന മണൽപ്പരപ്പിലേക്ക് നഗ്നയാക്കി കിടത്തുന്നു എന്നിട്ട് മാഷിത്തയോട് പറയുന്നു നീ അവിശ്വസിച്ചില്ലെങ്കിൽ നീ അവിശ്വസിച്ചില്ലെങ്കിൽ ഇതുപോലെ കഠിന കഠോരമായ ശിക്ഷ കൊണ്ട് രണ്ടു മാസത്തോളം തുടരെ തുടരെയായി നിന്നെ ഞാൻ ശിക്ഷിക്കോ നിന്നെ ഞാൻ പീഡിപ്പിക്കോ അപ്പോഴും കള്ള വിശ്വാസത്തെ റിപ്പിക്കാൻ നിനക്ക് കഴിയൂ ലടാ ഏതെങ്കിലും ഭൗതിക സംരംഭങ്ങൾക്ക് വേണ്ടി ഭൗതിക നിമിത്തങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ആദർശത്തെ പണയം വെക്കൂല ഞാനെന്റെ വിശ്വാസത്തടിയറവ് ഫിറാവനുണ്ടും പൊട്ടിത്തെറിക്കുന്നു മൂത്ത യുടെ മൂത്തപുത്രിയടുത്ത് വായ്പാഗത്തേക്ക് വെക്കുന്നു എന്നിട്ട് കത്തിയെടുത്ത് അറുക്കുന്നു മാഷിത്തൊക്കെ കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒന്നും പറയാൻ കഴിഞ്ഞില്ല മൂത്ത മൂത്തപുത്രിയുടെ തലയങ്ങറുത്തു രണ്ടാമതായി ഫിറ അവനവിടെന്ന് ഗർജിക്കുന്നു എടീ മാഷിത്വാ നിന്റെ ഈ നവജാത ശിശുവിനെ കണ്ടില്ലേ ഈ ചോരക്കുഞ്ഞിനെ കണ്ടില്ലേ ഈ ചോരക്കുഞ്ഞിനെ അടുത്ത് നിന്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഞാൻ കൊല്ലും നിന്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഞാൻ അറുക്കും പറയുന്നു അതുകൊണ്ട് നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറേ ഞാനാണ് ഇല എന്ന അംഗീകരിക്കേ പക്ഷേ മാഷി ത്വാഹുവൻ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറുന്നില്ലേപതി സ്വച്ഛാധിപതി മാഷിവാറിയ ആ ചെറിയ ചോരക്കുഞ്ഞിനടുത്ത് മാഷിത്തയുടെ നെഞ്ചത്തേക്ക് വെക്കുന്നു ചെറിയ പൈതലിന്റെ മുഖം കണ്ടപ്പോൾ ഏതൊരു ഉമ്മയുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചേത്തോ വികാരം ഏതൊരു ഒന്ന് പ്രസവിച്ച മാതാവല്ലേ ഒരുപാട് പത്തു മാസം കറുപഞ്ചുമന്ന് വേദനകൾ കടിച്ചിറക്കി പ്രയാസങ്ങൾ തരണം ചെയ്ത് കിണഞ്ഞു പരിശ്രമിച്ചു പ്രസവിച്ച പിഞ്ചോമന മകൾ ആ ചെറിയ പൈതലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു നിമിഷം നേരത്തേക്കൊന്നിടറി അപ്പോൾ ആ ചെറിയ പൈതൽ ചോരക്കുഞ്ഞവിടെ മാഷിത്തയോട് പറയുന്നു എന്റെ ഉമ്മാ പൊറുതി കേട് കാണിക്കല്ല ഉമ്മ ഫിൽ ജന്ന എന്റെ ഉമ്മ നിങ്ങൾ കരയല്ല ഉമ്മ പൊറുതികാട് കാണിക്കല്ലോ ഉമ്മ നിങ്ങൾ ഈ ലോകത്ത് ക്ഷമിച്ചോളോ ഈ കഠിനഘോരമായ വേദന സഹിച്ചോളോ നാള പാരത്രികാലോകത്ത് വൈഠൂര്യങ്ങളാലും മരതകങ്ങളാലും നവരത്വങ്ങളാലും നിറമിതമായ കൊട്ടാരങ്ങളാണ് സ്വർഗീയ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി രാജാതിരാജനായ തമ്പുരാൻ പണിതീർത്തിരിക്കുന്നത് കേട്ടോ ഉമ്മ നിങ്ങൾ പൊറുതികേട കാണിക്കരുത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ യുവത്വം നമ്മുടെ ആരോഗ്യം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടതല്ല അള്ളാഹുവിന്റെ വചുവിനു വേണ്ടി സമർപ്പിക്കാനുള്ളതാണ് ആ രൂപത്തിൽ നമ്മുടെ സദസ് അനുഗ്രഹിക്കുമാറാവട്ടെ الله أحمد ربي جل الله أول خلق <applause> نور الله أحمد نبي صلى الله عليه الحمد لله الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا، اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، اللهم ارزقنا في عيشنا دنيانا وأخرانا وموتانا وفي جميع أمورنا مدد رسول الله وسرور رسول الله وحضور رسول الله وفرح رسول الله وتبسم رسول الله ورحمة رسول الله وشفاعة رسول الله ومنام رسول الله صلى رسول الله وحماية رسول الله ووقاية رسول الله, الله صلى الله عليه وسلم الف مره صلى الله عليه وسلم الف مره راج سيد مايا الله ملك الملوك يا رحمان رحيم سبحان اي مجلسني سويكني ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സോലിഹായ പ്രവർത്തനമായി സ്വീകരിക്കണേ റഹ്മാനെ അറിഞ്ഞും അറിയാതെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ എല്ലാം നീ പൊറത്തു മഫാക്കി റബ്ബേ മഖ്ഫിറത്തു റഹീമേ അനുഗ്രഹിക്കടയല്ലോ മാരകമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാൻ എല്ലാവർക്കും നീ ശിഫ് നൽകണേയല്ലോ ശമനം റബ്ബേ നൽകണേയല്ലോ ശിഷ്ടകാലം നിന്റെ പൊരുത്തത്തിലായി ആയുരാരോഗ്യത്തോടു ൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ല ഞങ്ങൾ ആവശ്യക്കാരാണ് റഹ്മാൻ ആവശ്യങ്ങൾ നീ തരണേ വീട്ടിത്തരണേയല്ല കടബാധിതരാണ് റഹ്മാൻ കടം നീ തരണേ വീട്ടിത്തരണേയല്ല റബ്ബേ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് റഹ്മാൻ ബുദ്ധിമുട്ടുകളെല്ലാം നീ നീക്കി തരണേ റബ്ബേ റഹ്മാൻ ജീവിക്കാൻ നല്ലതു പറയാനും നല്ലതു ചിന്തിക്കാനും പ്രവർത്തിക്കാനും നീ നൽകണേ നൽകണേ റബ്ബേ ഉപകാരപ്രദമായ വിജ്ഞാനം പഠിക്കാനും പഠിപ്പിക്കാനും ജീവിതത്തിൽ പകർത്താനും നീ തൗഫീഖ് നൽകണേ നൽകണേ അല്ല റബ്ബേ ഞങ്ങളുടെ ആരോഗ്യത്തെ ഞങ്ങളുടെ ഊർജങ്ങളെ

ഹബീബിൻ്റെ കണ്ടു മരിക്കാൻ മരിക്കാൻ ചിത്രം ദർശിച്ചു റബ്ബേ നീ തൗഫീഖ് 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 നൽകണേ 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 റബ്ബേ ഞങ്ങളുടെ ഞങ്ങളുടെ ബിസിനസ്സിൽ തൊഴിലിൽ നീ ഐശ്വര്യം നൽകണേ നൽകണേയല്ലോ റബ്ബേ ഈ സംരംഭത്തിന് വേണ്ടി അധ്വാനിച്ചവർ കൈമൈ മറന്നുകൊണ്ട് സഹകരിച്ചവരാണ് അല്ലോ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ ഈ നാട്ടിൽ നീ പറയല്ല ഐശ്വര്യം നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ ഭവനങ്ങളിൽ നീ സമാധാനം നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ മക്കളെ നീ സ്വലിഹിങ്ങളാക്കി മാറ്റണേയല്ലോ നാട്ടിനും വീട്ടിനും സമൂഹത്തിനും ദീനിനും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി മാറ്റണേയല്ലോ നല്ല സ്വലിഹിങ്ങളായ സന്തതികളാക്കി മാറ്റണേ മാറ്റണേയല്ലോ റബ്ബേ ദുഷിച്ച മക്കളാക്കി മാറ്റുള്ള ലോകത്തും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരുപാട് ഒരുപാട് നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നൽകണേയല്ല ഞങ്ങൾക്ക് നീ നല്ല മഴ നൽകണേ റഹ്മാനെ നല്ല പേമാരി നൽകണേ നൽകണേയല്ല സംശുദ്ധമായ ജലം നൽകണേ നൽകണേയല്ല ജലം നൽകണേ തങ്ങളോട് ഒന്നിച്ച് ജീവിക്കാൻ ഭാഗ്യം കിനാവിലെങ്കിലും ഒരുപാട് ഒരുപാട് തവണ സ്വദിക്കാൻ റബ്ബേ നീ തൗഫീഖ് കണ്ടിക്കാൻ നൽകണേയല്ല അത് മുഖേന ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه وسلم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين دعاء وصية അലൈക്കും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ് ലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക